ഡെപ്യൂട്ടി തഹസിൽദാറെ ആക്രമിച്ച കേസിൽ എ കെ മഷറഫ് എം എൽ എയ്ക്ക് 5 വർഷം തടവ് ശിക്ഷ വിധിച്ച കോടതി. കാസർഗോഡ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. 2010 ജനുവരിയിലാണ് കേസിന് ആസ്പദമായ സംഭവം. വോട്ടർ പട്ടിക അപേക്ഷ പരിശോധനയ്ക്കിടെ അന്നത്തെ കാസർഗോഡ് ഡെപ്യൂട്ടി തഹസിൽദാറെ ആക്രമിച്ചുവെന്നാണ് കേസ്. ദിസ്ന സുരേഷിന്റെ വിവരങ്ങൾ നൽകുന്നതിനായി ദിസ്ന, 1 വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് എ കെ മഷറഫിന്. വിശദാംശങ്ങൾ. വിഷ്ണു, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിലാണ് കോടതി ഇന്ന് വിധി പറഞ്ഞിരിക്കുന്നത്. എം അക്ഷരഫ് എം എൽ എ ഉൾപ്പെടെയുള്ളവരാണ് കേസിലെ പ്രതികൾ. 2010 ജനുവരിയിലാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാവുന്നത്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടന്ന പേരുചേർക്കൽ അപേക്ഷ പരിശോധനയിൽ ബങ്കര മഞ്ചേശ്വരത്തെ താമസക്കാരൻ മസൂർ സ്വദേശിയായ മുനവർ ഇസ്മയിലിന്റെ അപേക്ഷ നിരസിച്ചിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വോട്ട് നീക്കിയതായ രേഖ കൊണ്ടുവന്നാൽ ഇവിടെ പേര് ചേർക്കാമെന്നും അറിയിച്ച് മുനവറിനെ ഉദ്യോഗസ്ഥനായ ഡെപ്യൂട്ടി തഹസിൽദാർ ദാമോദരൻ മടക്കി അയച്ചിരുന്നു. ഇതേ തുടർന്ന് ദാമോദരനെ അന്ന് ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന അഷ്റഫ് അബ്ദുൾ ഖജ ബഷീർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കസേരയിൽ നിന്ന് തള്ളിയിട്ട് മർദ്ദിച്ചു എന്നതാണ് കേസുണ്ടായിരുന്നത്. ഈ കേസിലാണ് ഇപ്പോൾ എം എൽ എക്കെതിരെ വിധി വന്നിരിക്കുന്നത്. വിഷ്ണു, ദിസ്ന, അതോടൊപ്പം ഈ വിഷയത്തിൽ എം എൽ എയുടെ ഒരു പ്രതികരണം ആയി എന്താണ് ലഭ്യമാകുന്നത്? ഈ സംഭവത്തിലാണ് ഇപ്പോൾ നിലവിൽ വിധി വന്നിരിക്കുന്നത്. നിലവിൽ എം എൽ എ ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. വിഷ്ണു. ഓ ശരി, ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. 1 വർഷമാണ് എം എൽ എക്ക് തടവ് ശിക്ഷ വിധിച്ചത്.